നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഭക്തിയുടെ നിറവിൽ മാടായി വടുകുന്ത തടാകത്തിൽ പൂരംകുളി ആറാട്ട് നടന്നു. മാടായി തിരുവർക്കാട്ടുകാവിലെ ഈ വർഷത്തെ പൂരോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾ നടന്നത്. നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് ഒഴുകിയെത്തിയ ആയിരങ്ങൾ സാക്ഷിയായി. മാടായി തിരുവർക്കാട്ടുകാവ് പൂരോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വടുകുന്ത തടാകത്തിൽ പൂരംകുളി ആറാട്ട് നടന്നു. രാവിലെ 6 മണിയോടെ മാടായിക്കാവിലമ്മയുടെ തിടമ്പ് ദാരികൻകോട്ടയിലേക്ക് എഴുന്നള്ളിക്കുകയും തുടർന്ന് വിവിധ പൂജകൾക്കു ശേഷം അപ്പമേറും നടന്നു. പൂരംകുളിക്ക് ശേഷം മഞ്ഞൾക്കുറി പ്രസാദം കൊടുത്ത് അനുഗ്രഹം നൽകി. തുടർന്ന് പഞ്ചവാദ്യങ്ങളുടെയും കൊടികൂറയുടെയും അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളത്തും ക്ഷേത്രത്തിൽ വരവേൽപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചരിത്രപ്രസിദ്ധമായ മാടായിക്കാവ് പൂരംകുളി ദർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, സുധീർ വെങ്ങര തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും MP ക്കൊപ്പമുണ്ടായിരുന്നു. 2 വർഷം മുൻപേയുള്ള തന്റെ ഇലക്ഷൻ പ്രചരണം ആദ്യം ആരംഭിച്ചത് ഇതേ പൂരോത്സവ ആഘോഷത്തിനിടെയായിരുന്നുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അപൂർവമായ ഭാഗ്യം തന്നൊരു സ്ഥലമാണ് മാടായിക്കാവ്. കഴിഞ്ഞ തവണ പൂരക്കുളിക്ക് ഞാൻ വരുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നത്. അന്ന് പൂരക്കുളിയിൽ ഭഗവതി വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ, നീരാട്ട് നടത്തുമ്പോൾ, ആ നീരാട്ടിലൂടെ ഉണ്ടായ ഓളങ്ങൾ എൻ്റെ പാദങ്ങളിലൂടെ എൻ്റെ ശരീരത്തെ ആകെ വ്യാപിക്കുകയും എന്തോ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ശരീരത്തെ കടക്കുകയും ചെയ്തു. അത് ഞാൻ പരസ്യമായി അന്ന് പറഞ്ഞതാണ്. അപ്പോൾ മാടായിക്കാവിൽ നിന്ന് ദേവിയുടെ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചത് വഴി എനിക്ക് ആ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ആത്മവിശ്വാസം കിട്ടി. ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ പാർലമെന്റ് എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. നേതാക്കളായ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, സുധീർ വെങ്ങര, MP ഉണ്ണികൃഷ്ണൻ, കക്കപ്രവൻ മോഹനൻ, AV സനൽ എന്നിവരും MP ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജില്ലയിലെ ആദ്യത്തെ കിടാരി പാർക്ക് മാതമംഗലം പേരൂലിൽ ഒരുങ്ങി. കിടാരി പാർക്കിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതി 2021-22 ഉൾപ്പെടുത്തി മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി 40.28 കോടി രൂപ കേരള സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി 6 കിടാരി പാർക്കുകൾക്കായി 90 ലക്ഷം രൂപയാണ് സർക്കാർ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. 50 കിടാരികളടങ്ങിയ ഒരു യൂണിറ്റിന് 15 ലക്ഷം രൂപയാണ് സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. പ്രൊജക്ട് തുകയായി യൂണിറ്റ് 1 37.5 ലക്ഷം രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം പശുക്കളായ ഹോൾസ്റ്റീൻ ഫിഷർ, ജേഴ്സി, ബ്രൌൺസിസ് എന്നീ പശുക്കളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തുക കൊടുത്ത് വാങ്ങാനും അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും സാധാരണക്കാരായ ക്ഷീരകർഷകർക്ക് സാധിക്കുകയില്ല. ഈ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നും കിടാരികളെ വാങ്ങി വളർത്തി കറവപ്പശുക്കൾ ആക്കി ആവശ്യക്കാർക്ക് നൽകുക എന്ന ദൌത്യമാണ് ഈ പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഡയറി ആവശ്യമായ രീതിയിലുള്ള പശുക്കളെ വാങ്ങുന്നതെല്ലാം തന്നെ പുറത്തുനിന്ന്, അതായത് കർണാടകത്തുനിന്നും തമിഴ്നാട്ടിൽനിന്നുമാണ് പശുക്കൾ വാങ്ങുന്നത്. അപ്പോൾ ഈ സ്കീം നടപ്പിലാക്കുന്നത് ചില പ്രത്യേക മാസങ്ങളിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സ്കീം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രയാസം എന്ന് പറഞ്ഞാൽ, ഈ സ്കീം നടപ്പിലാക്കുന്ന മാസങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ കർണാടകത്തിലുമില്ല, പിന്നെ ഈ ഫാം മുതലാളിമാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കീം നടപ്പിലാക്കുന്ന മാസങ്ങളിൽ പശുവിൻ്റെ വില ഗണ്യമായ രീതിയിൽ, അതായത് ഏകദേശം 100% വർദ്ധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം കൃഷിക്കാരെ സംബന്ധിച്ച് ഈ സബ്സിഡിയുടെ ഗുണം യഥാർത്ഥത്തിൽ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഡയറി ഡിപ്പാർട്ട്മെൻ്റ് ഒരു കാര്യം തീരുമാനിച്ചു, എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള കിടാരി പാർക്ക് തുടങ്ങി ആ കിടാരി പാർക്കിൽ നിന്ന് പശുക്കളെ, അതായത് കിടാരികളെ പിന്നെ പശുക്കളാക്കി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഓരോ ജില്ലയിലുള്ള കിടാരി പാർക്കുകളിൽ പോയിട്ട് പിന്നെ പശുക്കളെ വാങ്ങാൻ വേണ്ടി പറ്റും.
ഈ യാത്രാ ചെലവ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പശുക്കളുടെ വിലയിൽ ഗണ്യമായ രീതിയിലുള്ള കുറവ് ഉണ്ടാക്കാൻ പറ്റും. കൃഷിക്കാർക്ക് സബ്സിഡി പൂർണ്ണമായും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഈ കിടാരി പാർക്ക് തുടങ്ങണമെന്ന ഒരാശയം നമ്മളെടുക്കാൻ ഉണ്ടായത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിലുള്ള പേരുൽ ക്ഷീരോത്പാദക സംഘത്തെയാണ് 2021-22 വർഷം കണ്ണൂർ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. 50 കിടാരികളെ പാർപ്പിക്കാനുള്ള അത്യാധുനിക തൊഴുത്ത്, പശുക്കളെ കൊണ്ടുവരുന്നതിനുള്ള കടത്തുകൂലി, കിടാരികളുടെ വില, കാലിത്തീറ്റ, ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ്, 3 തൊഴിലാളികൾക്ക് പ്രതിമാസ വേതനം, തീറ്റപ്പുൽ കൃഷി ഒരുക്കൽ, വെറ്റിനറി മരുന്നുകൾ, ഫാം ലൈസൻസിംഗ് ചാർജ്, പലവക ചെലവുകൾ എന്നീ ഇനങ്ങളിലായി 37.5 ലക്ഷം രൂപ ചിലവഴിച്ചാൽ 15 ലക്ഷം രൂപ സബ്സിഡിയായി നൽകും. കിടാരി പാർക്കിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന ദ്വിദിന പണിമുടക്ക് വിജയിപ്പിക്കുവാൻ മുഴുവൻ വൈദ്യുതി ജീവനക്കാരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഡിവിഷൻ ജനറൽ ബോഡി യോഗം ആഹ്വാനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഹരിലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ സംരക്ഷിക്കുക, ജനങ്ങളെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന ദ്വിദിന പണിമുടക്ക് വിജയിപ്പിക്കാൻ മുഴുവൻ വൈദ്യുതി ജീവനക്കാരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഡിവിഷൻ ജനറൽ ബോഡി യോഗം ആഹ്വാനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഹരിലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണൻ, KSEBWA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ കെ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഡിവിഷൻ ഭാരവാഹികളായ ശ്രീരാജ് KP, PV അനിൽകുമാർ, സോമി ജോസഫ് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഡിവിഷൻ സെക്രട്ടറി എം രാജേഷ് കുമാർ സ്വാഗതവും ട്രഷറർ സുമേഷ് ആർ.കെ. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പഴമയുടെ പെരുമ വിളിച്ചോതി മാടായിപ്പാറയിൽ പൂരച്ചന്ത. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഇവിടെ ലഭ്യമാണ്. വിഷുവിന് മുന്നോടിയായുള്ള വിപണി കൂടിയാണിത്. പൂരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തൃശ്ശൂർ പൂരം ഓർമ്മ വരുന്നുണ്ടാവും. എന്നാൽ ഉത്തര കേരളത്തിലെ നമ്മുടെ പൂരം എന്ന് പറയുമ്പോൾ ശരിക്കൊരു സ്ത്രൈണ സ്വഭാവമുള്ളതാണ്. സ്ത്രീകളുടെ അല്ലെങ്കിൽ ഋതുമതികളാകാത്ത കുഞ്ഞുകുട്ടികളുടെ തന്നെയാണ് നമ്മുടെ പൂരം. എന്നാൽ ഇവിടെ വടുകുന്ത് ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ ചന്തയിൽ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും വലിയ പ്രൗഢിയാണ് ഈ ചന്തയ്ക്കുള്ളത്. ഒരു കാലത്ത് മറ്റ് വലിയ രീതിയിൽ ഷോപ്പിംഗ് നടത്തുവാൻ ഒരു സ്ഥലവും ഇല്ലാതിരുന്നതുകൊണ്ട് വിഷുക്കാലത്തേക്കുള്ള സാധനങ്ങൾ കൂടി വാങ്ങിക്കുവാനുള്ള ഒരു ചന്ത തന്നെയായിരുന്നു ഇത്. ആ കാലത്തെ ഓർമ്മകളാണ് നമുക്ക് കൃഷ്ണേട്ടൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. മാതമംഗലത്തിലുള്ള കലം, മുതിയലത്തിലുള്ള തോർത്ത് എന്നൊക്കെ. ഇപ്പോൾ എല്ലാ പ്രദേശത്തുനിന്നും ഇവിടത്തേക്ക് സാധനങ്ങൾ എത്തുന്നുണ്ടെങ്കിലും ആ പഴയ കാലത്തെ ഓർമ്മകൾ കൃഷ്ണേട്ടൻ പറഞ്ഞു തരുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പ്രദേശത്തു നിന്നും ഇവിടെ കുടിവെള്ളം, ഈ മീനച്ചൂടിൽ വരുന്നവർക്ക് കുടിവെള്ളം നൽകുന്നുണ്ട്. പക്ഷേ അക്കാലത്ത് വേറെ എവിടുന്നും അങ്ങനെ ഒരു വെള്ളമൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത സമയത്ത് ഇത്തരത്തിൽ കൽത്തൊട്ടികളിൽ നിറയെ മോരും വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കുകയും ഇവിടെ ചന്തയിൽ എത്തുന്നവർക്കും അതുപോലെ പൂരംകുളി കാണാൻ എത്തുന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ നല്ല ഓർമ്മകളാണ് കൃഷ്ണേട്ടൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ കൃഷ്ണേട്ടൻ പറയൂ, എന്തായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന ഈ മാതമംഗലം കലം, അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ്? എൻ്റെ ഓർമ്മയിൽ ചെറുപ്പം മുതലേ ഇവിടെ പട്ടുപറ്റുന്നുള്ള കലവും ഇപ്പോൾ കുഞ്ഞുമാങ്ങത്തുള്ള കാലവും പിന്നെ അവരെ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ കര കൊണ്ടുണ്ട്. ഇപ്പം ആണ് ഈ കൂടുതൽ സ്ഥലത്തുള്ള കരങ്ങൾ ഇവിടെ ഇത്രമാത്രം കരം വന്നിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് നോക്കിയാണെങ്കിലും സാധനങ്ങൾ എത്തുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഇപ്പം കണ്ണപുരത്തുള്ള കരം പണി കുറവാണ്, എന്നാലും അവിടെ നിന്ന് വളരെയധികം സാധനങ്ങൾ എത്തുന്നുണ്ട്. പിന്നെ പട്ടുവച്ചതില്ല, അങ്ങനെയുള്ള ഇപ്പോഴത്തെ സ്ഥിതി. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങിക്കണം, അതുപോലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു വേദി തന്നെയായിരുന്നു ഈ ചന്ത അല്ലേ? മുതിയലത്ത് വരുന്ന തോർത്ത്, അതുപോലെ കൽത്തൊട്ടിയിൽ മോരും വെള്ളം നിറച്ചിട്ട് ഇവിടെ എത്തുന്നവർക്ക് കുടിക്കാൻ പറ്റും. അതെവിടെയായിരുന്നു? ഇതിന്റെ അടുത്ത് എവിടെയായിരുന്നു? അതിപ്പോ ഉണ്ട്, മോരും വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷേ കൽത്തൊട്ടികളിൽ നിറച്ചിട്ടല്ലാന്ന് മാത്രം. അതെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പ്രദേശത്തുകാർ മത്സരിച്ചാണ് ഇവിടെ എത്തുന്നവർക്ക് ദാഹജലം നൽകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോവിഡിന് ശേഷം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മാടായിക്കാവിലെ പൂരോത്സവത്തിന്റെ ഭാഗമായി നാട്ടുനന്മ വിളിച്ചോതിക്കൊണ്ട് ഈ പൂരച്ചന്ത വീണ്ടും സജീവമായത്. ചൂതുമാച്ചി, അത്ത്, മൺകലം, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയ്ക്ക് പുറമെ മറ്റ് നാടൻ ഉൽപ്പന്നങ്ങളും പച്ചക്കറികൾ തുടങ്ങി സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തുന്നവർക്ക് വാങ്ങാം. വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കച്ചവടം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചെറു വ്യാപാരികളൊക്കെ തന്നെയുള്ളത്. മറ്റു ചിലർക്ക് തങ്ങളുടെ കുട്ടിക്കാലത്തിന്റെ പ്രതീതി തിരിച്ചു കിട്ടിയതും ഓർത്തെടുക്കുകയാണ്. കൃഷ്ണേട്ടനെ പോലെയുള്ളവർ ആ സന്തോഷമാണ് നമ്മളുമായി പങ്കുവച്ചത്. ജാതി മത ഭേദമന്യേ മാടായിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേരാണ് സാധനങ്ങൾ വാങ്ങാനായി ഇവിടെ എത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിന്റെ നവീകരിച്ച ചെറുപുഴ ശാഖ മാർച്ച് 19 പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിന്റെ നവീകരിച്ച ചെറുപുഴ ശാഖ പഴയ പഞ്ചായത്ത് ഓഫീസ് ബിൽഡിംഗിൽ മാർച്ച് 19 പ്രവർത്തനം ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 11:30 മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ടി ഐ മധുസൂദൻ എം എൽ എ അധ്യക്ഷനാകും. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ എന്നിവരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും. പയ്യന്നൂർ ആസ്ഥാനമായി താലൂക്ക് നിലവിൽ വന്നതോടെ കണ്ണൂർ തളിപ്പറമ്പ കാർഷിക വികസന ബാങ്കുകളുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 2020 ഏപ്രിലിൽ രൂപവത്കരിച്ച പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിന് പയ്യന്നൂരിലെ ഹെഡ് ഓഫീസ് കൂടാതെ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം എന്നിവിടങ്ങളിലും ശാഖകളുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 50 കോടി രൂപയുടെ വായ്പ അനുവദിച്ചതായും പ്രസിഡന്റ് കെ വി ഗോവിന്ദൻ, വൈസ് പ്രസിഡന്റ് കൂത്തൂർ നാരായണൻ, ഡയറക്ടർ എ ടി വി ദാമോദരൻ, സെക്രട്ടറി വി വി പ്രിൻസ്, പി പി ദിലീഷ് കുമാർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാർഷിക സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. 2022-23 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അവതരിപ്പിച്ചു. കാർഷിക മേഖലയോടൊപ്പം സേവന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും വയോജനങ്ങളുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയാണ് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 1,95,00,000 രൂപ ബജറ്റ് വകയിരുത്തുന്നു. സേവന മേഖലയ്ക്ക് 2,87,00,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 3,28,00,000 രൂപയും പട്ടികജാതി വികസനത്തിന് 24,42,000 രൂപയും വകയിരുത്തിയപ്പോൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനായി പ്രത്യേകം പദ്ധതി നടപ്പിലാക്കുമെന്ന് ബജറ്റ് വിഭാവനം ചെയ്യുന്നു. പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ നല്ലമണ്ണ പദ്ധതിയിലൂടെ പരിസ്ഥിതിയെ വീണ്ടെടുക്കുക എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് കാണുന്നതെന്നും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ടി ഗോപാലൻ പറഞ്ഞു. 18,75,00,000 രൂപയുടെ വരവും 18,65,00,000 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് 10,00,000 രൂപ മിച്ച ബജറ്റായാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്ക് നിശ്ചിത തുക നീക്കിവച്ചപ്പോൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാർ, കുട്ടികൾ, വനിതകൾ, വയോജനങ്ങൾ എന്നിവർക്ക് മുന്തിയ പരിഗണന നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു. സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, ടി വി നാരായണൻ മാസ്റ്റർ, സി ബാലകൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ശ്യാമള തുടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വാർഡ് മെമ്പർമാരും നിർവഹണ ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സപ്ലിമെന്റ് പ്രകാശനം ക്ഷേത്രസന്നിധിയിൽ നടന്നു. മുൻ എം എൽ എ ടി വി രാജേഷ് പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം മാനേജർ നാരായണ പിടാരർ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ, പി വി ഉണ്ണികൃഷ്ണൻ, ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ വി എൻ ബൈജു, ടി കൃഷ്ണ പിടാരർ, ഉണ്ണികൃഷ്ണൻ മൂത്ത പിടാരർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് സരസ്വതി മണ്ഡപത്തിൽ കുച്ചുപ്പുടി, തിരുവാതിര തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൊയ്ത് മാട്ടൂൽ നോർത്തിലെ വിജയൻ. 2 ഏക്കറോളം വയലിൽ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട തണ്ണിമത്തനുകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. മാട്ടൂൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയിലും തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളയിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് വി വിജയൻ. മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ളവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഒരു കാലത്ത് മാട്ടൂൽ മേഖലയിൽ തണ്ണീർമത്തൻ കൃഷി വ്യാപകമായിരുന്നു. പിൽക്കാലത്ത് പലരും ഇത് ഉപേക്ഷിച്ചുവെങ്കിലും ചുരുക്കം ചിലർ മാത്രമാണ് കൃഷി തുടർന്നത്. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാട്ടൂൽ കൃഷിഭവനും പഞ്ചായത്തുമെല്ലാം ക്ലസ്റ്ററുകളായി തിരിച്ച് വിവിധ പദ്ധതികൾ നടത്തുന്നുണ്ട്.
കാക്കാടൻചൽ ക്ലസ്റ്ററിൽ വരുന്ന വി വിജയന്റെ തണ്ണീർമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ് ടീച്ചർ നിർവഹിച്ചു. ഒരു ദിവസമാണിത്. കാരണം നമ്മുടെ ഭരണസമിതി തുടങ്ങിയ ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വിജയേട്ടൻ്റെ ഈ ഒരു പറമ്പിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് കർഷകർ ഇന്നും മാട്ടൂരിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നിവിടെ കാണുന്ന ഈ ബത്തകൃഷി. മാട്ടൂർ പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിഭവനും സംയുക്തമായിട്ട് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കൃഷിയെ തിരിച്ചുപിടിക്കാനുള്ള ഭാഗമായി നടത്തുന്ന ഈ ഒരു പ്രയത്നത്തിൻ്റെ വലിയൊരു ഫലം കണ്ട ദിവസമാണ്. കാർഷിക മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കൃഷിഭവന്റെ ഇടപെടൽ സഹായകമായിട്ടുണ്ട് എന്ന് കൃഷി ഓഫീസർ കെ വി ഷീന പറഞ്ഞു. അതേസമയം രാത്രികാലങ്ങളിലും മറ്റും കന്നുകാലികളെ അഴിച്ചുവിടുന്നത് കൃഷി നശിക്കാൻ ഇടയാക്കുന്നുണ്ട് എന്ന് വിജയൻ പറയുന്നു. ഈ വത്തക്ക് കിരണമത്തക്ക് 2 മാസം 60 ദിവസമേ ഉണ്ട്. ഇത് ജനുവരി 35-ാം തീയതി നട്ടത്, കൃഷി ചെയ്തത്. ഇന്നിപ്പോ വിളവെടുപ്പ് കണ്ടത്. പക്ഷെ വത്ത മൂത്ത നേരെ മറിച്ച് ആ വരിയില്ല വത്ത രണ്ടാഴ്ച ഇനി കഴിയണം, അങ്ങനെ അത് മൂത്ത് കിട്ടൂല. അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത് കക്കരി കൃഷി ഒരു കണ്ട ഫുള്ളായി നട്ടിട്ടുണ്ട്. വെള്ളരി വത്ത ഇതുകൂടെ അപ്പുറമുണ്ട്, അപ്പുറത്തെ ഭാഗത്തുണ്ട്. പക്ഷെ ഇതുപോലെ എല്ലാവരും കൃഷി ചെയ്യണം എന്ന് എനിക്ക് പറയുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജേഷ് മാട്ടൂൾ, വാർഡ് മെമ്പർ ലിജിന, മാട്ടൂൾ കൃഷി ഓഫീസർ കെ വി ഷീന, കൃഷി അസിസ്റ്റന്റുമാരായ കെ ജയശ്രീ, ഷിബു എം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കെ എച്ച് ഒ എ കരിവള്ളൂർ യൂണിറ്റ് ഓണക്കുന്ന് ബസാറിൽ സായാഹ്ന ധർണ നടത്തി. കെ എച്ച് ഒ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം സുധീഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തൊഴിലുറപ്പ് ആ മേഖലയിൽ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയ തുക കഴിഞ്ഞ വർഷം 98,000 കോടി ആയിരുന്നെങ്കിൽ ഈ വർഷം 73,000 കോടി രൂപ മാത്രമാണ് വകയിരുത്തുള്ളത്. എന്ന് വെച്ചാൽ 25,000 കോടി രൂപയുടെ കുറവാണ് ഈ വർഷം നമ്മുടെ വാർഷിക ബജറ്റിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി കുറച്ചിട്ടുള്ളത് എന്നുള്ള കാണാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് March 28-29 നടക്കുന്ന പൊതുപണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് ഓണക്കുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ എം മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ടി പി സോമനാഥൻ, കെ മനോജ്കുമാർ, വി ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് സിപിഎം കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസനവും വികസന വിരുദ്ധ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ലോക്കൽ പരിധിയിലെ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കലും നടന്നു. സിപിഎം കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസനവും വികസന വിരുദ്ധ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഡോക്ടർ ഷീല ജോസഫ്, കെ സന്തോഷ് എന്നിവർ പ്രഭാഷണം നടത്തി. നമ്മുടെ സഹകരണ സ്ഥാപനത്തിന്റെ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, പ്രാദേശിക വികസനത്തിന്, അതുപോലെ പ്രവാസികൾക്ക് അവരുടെ സംരംഭം തുടങ്ങാൻ ഇതിനൊക്കെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം, അതിനുള്ള പദ്ധതികളും ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തുടർന്ന് ലോക്കൽ പരിധിയിലെ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വടക്കൻ കേരളത്തിന്റെ സുപ്രധാന ഉത്സവമായ പൂരോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരം കുളിച്ചടങ്ങ് നടന്നു. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ കഴകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കുളിച്ചടങ്ങാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. പൂരം കുളിച്ചടങ്ങിന് പേരുകേട്ട പയ്യന്നൂർ കണ്ടങ്ങാളി കഴകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കുളിച്ചടങ്ങ് ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള അഴുക്കാണം കുളക്കടവിലാണ് നടക്കുന്നത്. സമചതുരാകൃതിയിൽ കെട്ടിയ കുളത്തിന് നടുവിലായി നിർമ്മിച്ച കിണർ, കുളപ്പടവിൽ നിന്നും കിണറിലേക്ക് ഭഗവതിയുടെ പ്രതിപുരുഷനായി കണക്കാക്കുന്ന വെളിച്ചപ്പാടൻ മഞ്ഞൾ കുറിയിടുന്നതോടെയാണ് പൂരം കുളിച്ചടങ്ങിന് തുടക്കമാവുക. തുടർന്ന് വിഗ്രഹത്തിൽ ചാർത്തിയ ആടയാഭരണങ്ങൾ മാറ്റിവെച്ച ശേഷം ക്ഷേത്രം കർമ്മിയായ അന്തുതിരിയൻ വിഗ്രഹവുമായി കിണറ്റിലേക്ക് ചാടുകയും ഉയർന്നു വരുമ്പോൾ വാല്യക്കാർ പിടിച്ചു കയറ്റുകയും ചെയ്യുന്നു. പിന്നീട് മറ്റ് ക്ഷേത്രേശന്മാരും കുടക്കാരും പൂരം കുളിച്ചടങ്ങിൽ പങ്കാളികളാകും. 100 കണക്കിന് ഭക്തജനങ്ങളാണ് പൂരം കുളിച്ചടങ്ങിന് സാക്ഷികളാകാനെത്തിയത്.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. യു എ ഇ കെ എം സി സി ഫൗണ്ടേഴ്സ് ഓർഗനൈസേഷൻ കെ എം സി സിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖരായ ഖാലിദ് ഹാജി വലിയപറമ്പ്, എസ് കെ ഹംസ ഹാജി പെരുമ്പ എന്നിവർക്ക് സ്നേഹാദരവ് നൽകി. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ അഭിമാന പോഷക ഘടകമായ കെ എം സി സിക്ക് ചിലവാകിയത് ഫൗണ്ടേഴ്സ് പ്രവർത്തകരാണെന്ന് സ്നേഹാദരം പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മലയാളികളെ സംബന്ധിച്ചായത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ഈ നാട്ടിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ അറബ് നാടുകളിൽ. മലയിൽ അബ്ദുള്ള കോയ അധ്യക്ഷത വഹിച്ചു. സ്നേഹയാത്ര കൺവീനർ കെ എം എ ബക്കർ ആമുഖഭാഷണം നടത്തി. കണ്ണൂർ ജില്ലാ ലീഗ് സെക്രട്ടറി കെ ടി സഹദുള്ള, കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ വി കെ പി ഹമീദലി, കെ എച്ച് എം അഷറഫ്, അഡ്വക്കേറ്റ് ബേവിഞ്ച് അബ്ദുള്ള, എ ഹമീദ് ഹാജി കാഞ്ഞങ്ങാട്, എം സി കുഞ്ഞബ്ദുള്ള ഹാജി, അഡ്വക്കേറ്റ് എം ഡി പി കരീം, ജനറൽ കൺവീനർ ഇബ്രാഹിംകുട്ടി ചോക്ലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. യു എസ് എസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയവുമായി ചെറുകുന്ന ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ സ്കൂൾ. മാടായി സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യോഗ്യത നേടിയത് ഈ വിദ്യാലയത്തിൽ നിന്നുമാണ്. ഇത്തവണ നടന്ന യു എസ് എസ് പരീക്ഷയിൽ 25 വിദ്യാർത്ഥികളാണ് ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ സ്കൂളിൽ നിന്നും വിജയം കരസ്ഥമാക്കിയത്. മാടായി സബ് ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ യോഗ്യത കരസ്ഥമാക്കിയെന്ന നേട്ടം കൈവരിക്കാനും ഇത്തവണ ഈ വിദ്യാലയത്തിന് സാധിച്ചു. ചിട്ടയായ പഠനരീതിയും അധ്യാപകരും വിദ്യാർത്ഥികളുമായുള്ള ആശയവിനിമയവും നേട്ടത്തിന് സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വിദ്യാലയത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് 25 കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ യു എസ് എസ് സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി തന്നെയാണ് നമ്മൾ ഈ ഫലം ആഘോഷിക്കുന്നത്. കാരണം നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ ജൂൺ മുതൽ തന്നെ ഓൺലൈനായിട്ട് പ്രത്യേക കോച്ചിങ് ഈ യു എസ് എസ് എഴുതുന്ന കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നവംബർ മുതൽ ഓഫ്ലൈനായിട്ട് തന്നെ കുട്ടികൾക്ക് വൈകുന്നേരം ക്ലാസ് വിട്ടതിന് ശേഷവും കോച്ചിങ് പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഹെഡ്മിസ്ട്രസ് എം വി റീന, അധ്യാപകരായ പി വി പ്രകാശൻ, കെ അനൂപ്, കെ വി പ്രീത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷാ പരിശീലനം. കോവിഡ് കാലത്തും മാനസിക സമ്മർദ്ദമില്ലാതെ കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള പരിശീലനമാണ് അധ്യാപകർ നൽകിയതെന്ന് രക്ഷകർത്താക്കൾ പറഞ്ഞു. എന്റെ മോളിവിടെ 10 ക്ലാസ്സിലെ പഠിക്കുന്ന ഗേൾസ് സ്കൂളിലാണ്, ചെറുകുന്ന് സ്കൂളില്. ഇപ്പം യു എസ് എസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം മികച്ച പിന്തുണയാണ് ടീച്ചേഴ്സിൻ്റെയും എല്ലാവരെയും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുള്ള നല്ലോണം പഠിപ്പിച്ചതാണ്. 1000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിന് ഇത്തരമൊരു നേട്ടം കൈവരിക്കാനായതിന്റെ സന്തോഷവും ഇവർ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. താവം പുന്നച്ചേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിന് മാനേജ്മെന്റ് പുതിയ സ്കൂൾ ബസ് നൽകി. ലോക്കൽ മാനേജർ റവറന്റ് ഫാദർ മാർട്ടിൻ രായപ്പൻ സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. താവം പുന്നച്ചേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിന് മാനേജ്മെന്റ് നൽകിയ പുതിയ സ്കൂൾ ബസ് ലോക്കൽ മാനേജർ റവറന്റ് ഫാദർ മാർട്ടിൻ രായപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തക്ക സമയത്ത് എത്തിച്ചേരാനും അവരെ വീടുകളിൽ തിരിച്ചെത്താനും ഒക്കെയുള്ള നല്ലൊരു സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് സ്കൂളിലെ മാനേജ്മെന്റ് ഇവിടുത്തെ അധ്യാപിക പ്രധാന അധ്യാപികയും മറ്റധ്യാപകരുടെയും എല്ലാ സഹകരണത്തോടുകൂടി ഈ ഒരു സ്കൂൾ ബസ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഹെഡ്മിസ്റ്റർ ക്രിസ്റ്റീന ടീച്ചർ, പി ടി എ പ്രസിഡന്റ് രാകേഷ്, വൈസ് പ്രസിഡന്റ് ശില്പ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാടായിക്കാവ് പൂരമഹോത്സവത്തോടനുബന്ധിച്ച് വടുകുന്ത പൂരപ്പറമ്പിൽ സൌജന്യ മെഡിക്കൽ പരിശോധനയും മരുന്നു വിതരണവും നടന്നു. റോട്ടറി നിയുക്ത ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി. മുൻ എം എൽ എ ടി വി രാജേഷ്, സി ടി നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
റോട്ടറി പ്രസിഡന്റ് എസ് പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. എം സുനിൽകുമാർ, റോട്ടറി ഭാരവാഹികളായ ടി ഗോപാലൻ, കെ എം രവീന്ദ്രൻ, കെ രഞ്ജിത്ത്, കെ വി ചന്ദ്രൻ, പി പി പ്രേമൻ, യു ചന്ദ്രൻ, രാജൻ അരുണിമ, സി എം മുരളീധരൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കഴിഞ്ഞ 9 നാളുകളിലായി വിവിധ ക്ഷേത്രങ്ങളിലും കാവുകളിലും നടന്ന പൂരോത്സവത്തിന് പരിസമാപ്തിയായി. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പൂരംകുളിച്ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കലാഭവൻ മണി അനുസ്മരണത്തിന്റെ ഭാഗമായി മണി 2022 സ്മരണ മാർച്ച് 19 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് അന്നൂർ സതീദേവി ഇവന്റ്സ് പരിസരത്ത് നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.